മീ ആരോഹ ദ റൈഡർ ഞാൻ എൻ്റെ ലാസ്റ്റ് വ്ലോഗിൽ പറഞ്ഞത് ഹിമാലയത്തിലേക്ക് പോവാനായിട്ട് തണ്ടർബോർഡ് വാങ്ങി അത് മോഡിഫൈ എന്നാണ് അപ്പോൾ ഇന്ത്യയിൽ മോഡിഫിക്കേഷൻ ബാൻഡ് ആയതുകൊണ്ട് ലീഗൽ മോഡിഫിക്കേഷൻസും ഇല്ലീഗൽ മോഡിഫിക്കേഷൻസും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്യുന്ന ലീഗൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ ഞാൻ നെക്സ്റ്റായിട്ട് ചെയ്ത ലീഗൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് വിൻഷീൽഡാണ് സോ വിൻഷീൽഡ് പലതരത്തിലുള്ള വിൻഷീൽഡ് ഉണ്ട് നമ്മൾ മെയിനായിട്ട് വിൻഷീൽഡ് യൂസ് ചെയ്യുന്ന തന്നെ നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിൻഡ് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്കോ ഫേസിലേക്കോ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഷീൽഡ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഗ്രിൽ സെറ്റാണ് ഗ്രിൽ സെറ്റ് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം ഞാനിത് ഡൽഹിയിൽ നിന്ന് വരുത്തിച്ച ഐറ്റം ആണ് സോ മെയിൻ ആയിട്ട് നമ്മുടെ ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റിനും അതുപോലെ തന്നെ ടെയിൽ ലാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കിടിലെ ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രിൽ സെറ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കാസ്റ്റേൻ്റെ ഗ്രിൽ സെറ്റാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്ത കളർ കാരണം എൻ്റെ വണ്ടി ബ്ലാക്ക് ആണ് അപ്പം കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് ഗ്രിൽ സെറ്റ് എന്നെ യൂസ് ചെയ്തത് അപ്പം അതിന് ഏകദേശം എത്രയാണ് ഒരു ഫോർ ഫിഫ്റ്റി അത്രയും കാണ്ട് എനിക്കിതിനായിട്ടുള്ളൂ നെക്സ്റ്റ് വൈബ്രേഷൻ റോഡാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എൻഫീൽഡിൻ്റെ ഏത് വണ്ടിയാണെങ്കിലും തന്നെ ഒരു സെർട്ടേൺ സ്പീഡിൻ്റെ എബോ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ട് അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ വൈബ്രേഷൻ റോഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വൈബ്രേഷൻ റോഡും ഓൺലൈനായിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് മൊബൈൽ ഹോൾഡർ ആണ് അപ്പം പല രീതിയിലുള്ള മൊബൈൽ ഹോൾഡേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ് മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ ഉള്ളതാണ് ഞാൻ ഇതിൽ വാങ്ങിച്ചിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് എനിക്കിതിന് ചിലവായത് നെക്സ്റ്റ് ഞാൻ ചെയ്ത മെയിൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് സീറ്റ് മോഡിഫിക്കേഷൻ ആണ് സോ പല ടൈപ്പിലുള്ള സീറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പിലിയന് നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ റൈഡറിന് ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള കുറേ സീറ്റ്സ് നമുക്ക് സീറ്റെന്ന് വെച്ചാൽ അലൗഡ് ആയിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ് നമ്മുടെ കംഫോർട്ടിന് വേണ്ടി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ തണ്ടർബേണിൻ്റെ സീറ്റിന് വെച്ചിട്ട് ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതായത് പിലിയൻ സീറ്റിൽ എന്താണ് തണ്ടർബേണിൻ്റെ ഇരിക്കാൻ അത്ര സുഖമുള്ള കാര്യമില്ല അത് വെച്ചിട്ട് ലോങ് റോങ് റൈഡ് ചെയ്യാൻ കഴിയില്ല അതുമാത്രമല്ല സീറ്റ് ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഉറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് കുറയും അപ്പോൾ എനിക്ക് ഒരു കംഫർട്ടലാകും എന്നുള്ളതുകൊണ്ട് റൈഡറിൻ്റെ സീറ്റും അതുപോലെ തന്നെ പിലീൻ്റെ സീറ്റും ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശിവാജി നഗറിലുള്ള റാവൂസ് സീറ്റ് കവർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ യൂട്യൂബിൽ ഒരു ബ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയത് അങ്ങനെ ഞാൻ കിട്ടിയിട്ട് അതിനുശേഷം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്തു അപ്പം അവർ ഓൾറെഡി ആ യൂട്യൂബ് ചാനൽ പറഞ്ഞ് ആ അഡ്രസ്സിലല്ലായിരുന്നു അവർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ശിവാജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് വേണം എനിക്ക് അപ്പം ഞങ്ങൾ ഓൾറെഡി എൻ്റെ കേരള ടു ബാംഗ്ലൂർ ട്രിപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബാംഗ്ലൂരിൻ്റെ എന്താണ് തണ്ടർബേർഡിൻ്റെ പിലിയൻ സീറ്റിൽ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും റൈഡർ സീറ്റിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പിലിയൻ സീറ്റിൻ്റെ കൂടെ കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഒരു റേഞ്ചൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കരുതിയിട്ടാണ് പോകുന്നത് ഇനി എത്രയാകുമെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ ഈ ട്രിപ്പിന് ഒരു ചെറിയ ഇതുകൂടെ ഉണ്ട് കാരണം ശിവാജി വരെയൊക്കെയാണ് പോകുന്നത് എന്നാൽ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ എന്നുള്ള രീതിയിൽ കൊമേഴ്ഷ്യൽ ട്രീറ്റിന് കുറേ ജാക്കറ്റ്സൊക്കെ വാങ്ങിക്കാനുണ്ട് റൈഡിങ് ജാക്കറ്റ്സ് അല്ല കേട്ടോ അല്ലാതെ നോർമലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ പോകുന്നത് സോ നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം എത്താറായ എത്ര ആയോ ഏ ഇല്ല സീറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അലൗഡ് മോഡിഫിക്കേഷൻസ് ആയതുകൊണ്ടും എനിക്കെൻ്റെ കാല് കറക്റ്റായിട്ട് നിലത്ത് മുട്ടണം എന്നുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് എനിക്ക് ഇത്ര ഹൈറ്റ് കുറയ്ക്കണം സീറ്റിൻ്റെ പക്ഷേ ആ കംഫർട്ട് ലെവലും പോകാൻ പാടില്ല കാരണം അപ്പം ഞാൻ എനിക്ക് പുതിയ സീറ്റ് വാങ്ങിച്ചു വെക്കാൻ ഉദ്ദേശമില്ല കേട്ടോ ഈ ഉള്ള സീറ്റ് തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിനെ നമ്മൾ റാവോസ് സീറ്റ് കവറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് റാവോസ് സീറ്റ് കവർ വലിയ ഷോപ്പ് ഒന്നും അല്ല അല്ലാട്ടോ പക്ഷേ നല്ല വൃത്തിക്ക് അവർ വർക്ക് ചെയ്യുന്നുണ്ട് സോ എൻ്റെ തണ്ടർബേഡിൻ്റെ റൈഡർ സീറ്റ് അവർ ഊരിയെടുത്തിട്ടുണ്ട് സീറ്റില്ലാതെ തണ്ടർബേഡിനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ കേട്ടോ എന്നിട്ട് അത് അവരെങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സോ അവർ ഫസ്റ്റ് അതിൻ്റെ ഔട്ടർ കവർ റിമൂവ് ചെയ്തു ശേഷം എന്താണ് അവർ അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് കുറയ്ക്കാനാണ് അപ്പോൾ എത്ര കുറയ്ക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പം നമ്മൾ എന്താണ് ഒരുപാട് കട്ട് ചെയ്ത് കളയാനും കഴിയില്ല കാരണം നമുക്ക് ഇരിക്കുമ്പോൾ ആ കംഫോർട്ട് കിട്ടേണ്ടതുമാണ് അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അത് നോക്കിയിട്ട് വെച്ച് ഹൈറ്റൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് മെയിനായിട്ടും വേറെ സീറ്റൊന്നും വെക്കുന്നില്ല ഞാൻ ഈ സീറ്റ് തന്നെ മോഡിഫൈ ചെയ്യുകയാണ് അപ്പോൾ മെയിനായിട്ട് അവരിങ്ങനെ മുറിച്ച് മാറ്റി തൊണ്ടിരിക്കുകയാണ് തണ്ടുബോണ്ട് അത്രയും കുഷ്യൻ ആയിട്ടുള്ള ആ സീറ്റ് ബട്ട് വേറെ എനിക്ക് ഒരു ഓപ്പണിംഗ് ഇല്ല കാരണം എന്റെ കാലു താഴെത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഏകദേശം ഒരു ടു അവേഴ്സ് എടുത്തു ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതുവരെ അപ്പൊ അവൻ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ കമ്മീഷൻ പോയി അപ്പൊ ഞാനിവിടെ നിന്നൊരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചു ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഇപ്പം തൻ്റെ എൻഫീൽഡിൽ മാത്രമല്ല എല്ലാം ഏകദേശം എല്ലാ വണ്ടികളുടെയും സീറ്റ് മോഡിഫിക്കേഷൻ അതുപോലെ തന്നെ അതിന്റെ സീറ്റ് ചേഞ്ച് പുതിയ സീറ്റ് ചെയ്ല് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ക്വഷൻസ് എക്സ്ട്രാ ക്വഷൻ ആഡ് ചെയ്യൽ അങ്ങനെ എല്ലാം ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല സ്റ്റൈല സീറ്റ് കവേഴ്സ് ഒക്കെ എവിടെയുണ്ട് ഇപ്പോൾ ഇവർ സീറ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാം എത്ര മാത്രം അതിന്റെ ക്വശനാണ് ഇപ്പം നമുക്ക് തോന്നുമ്പോൾ അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരുപാട് മുറിച്ചു കളഞ്ഞോണ്ട് തന്നെ പിന്നീട് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതണ്ട ഇപ്പോഴും ഇരിക്കാൻ ഒന്നുമില്ല നല്ല കംഫോർട്ട് തന്നെയാണ് ഏകദേശം ഇങ്ങനെയുണ്ട് ഇത്രയും മുറിച്ച് മാറ്റി ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ മാത്രമേ എൻ്റെ കാലൊന്ന് വൃത്തിക്ക് താഴെ എത്തത്തുള്ളൂ അതിനുശേഷം എന്താണ് ബാക്ക് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സോ ബാക്ക് സീറ്റ് മെയിൻ ആയിട്ട് എന്താ മെയിനായിട്ട് എന്താച്ചാൽ അതിൻ്റെ വിട്ടു കൂട്ടുകയാണ് വേണ്ടിയിരുന്നത് കാരണം വളരെ ചെറിയ ഇതിന്റെ ഈ ചെറിയ കൊണ്ടൊന്നും അതിലിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടെ കേരള ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്തപ്പം പിലിയൻ സീറ്റിലായിരുന്നു ഞാൻ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ തീരുമാനിച്ചു എന്തായാലും റൈഡർ സീറ്റ് മാത്രമല്ല പിലിയൻ സീറ്റും അതുപോലെ തന്നെ വിട്ട് കൂട്ടണം എന്നീമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല വിട്ടൊക്കെ കുറ്റി നല്ല കുഷിനൊക്കെ വെച്ചിട്ട് നല്ല കംഫോർട്ട് ആക്കിയിട്ടാണ് ഒരു പിലിയൻ സീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് റെസ്റ്റുകൂടെ കുറച്ചുകൂടെ നിന്ന് പുറയിലേക്ക് ഇറക്കി ഒരു നല്ല ബാക്ക് റെസ്റ്റ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സിറ്റിംഗ് നല്ല സൂപ്പറായിരിക്കും ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഫില്ല ഷീറ്റ് കാണാനുള്ളത് അതിനുശേഷം അവർ അതിൽ കുറച്ച് എക്സ്ട്രാ അതായത് ഫൈനൽ ടച്ചിങ് പോലെ എക്സ്ട്രാ കുഷ്ണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അവർ ഓട്ടിച്ചൊക്കെ എടുത്തിട്ടാണ് ചെയ്തത് അപ്പം അവർ ഓൾറെഡി യൂസ് ചെയ്ത ആ ഷീറ്റ്സ് അല്ല അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ലെതർ ഷീറ്റ് അല്ല ഒരു എക്സ്ട്രാ ഷീറ്റൊക്കെ എടുത്തിട്ടാണ് വേറെ ഷീറ്റ് എടുത്തിട്ടാണ് അവരതിന് വേണ്ടിയിട്ട് കവറ് തയ്ച്ചുകൊണ്ടിരുന്നത് ഇവർ ഈ വരയ്ക്കുന്നതും കട്ട് ചെയ്യുന്നതും കാണാനൊക്കെ നല്ല രസം ആട്ടോ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഒരു സ്കെയിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം അവർക്ക് ചെയ്തത് ശീലമുണ്ട് ജസ്റ്റ് എല്ലാം ഒരു കൈയളവാണ് പക്ഷെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു സീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ എല്ലാം മുറിച്ചെടുത്ത് പക്ഷെ ആ സ്പോട്ടിൽ തന്നെ അവർ തയ്ച്ചും കൂടെ തന്നു എല്ലാം വളരെ പെട്ടെന്നാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക ആ രീതിയിൽ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഫാസ്റ്റായിട്ടുമാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നത് ദെൻ ഈ കവറൂടെ ഇട്ട് ഇട്ടതിന് ശേഷം അവർ നല്ല ഒരു ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തു അപ്പം ഞാനവിടെ നിന്ന ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പാരലിൽ തന്നെ ഒരുപാട് സീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നു വന്നിരിക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കുള്ള ഷോപ്പ് തന്നെയാണ് കാരണം ഒരുപാട് വർക്ക് അവിടെ ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ അവർക്ക് ഒരുപാട് ഓർഡർ കിട്ടി അവർ പാരലറി കുറേ വർക്ക് ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കന്നഡയും കുറച്ച് ഹിന്ദിയും കുറച്ച് തമിഴും ഒക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു അവരോട് സംസാരിച്ചോണ്ടിരുന്നത് ഏകദേശം ഇപ്പം സീറ്റ് ഇങ്ങനെ ആണ് ഇരിക്കുന്നത് കാണാനായിട്ട് അതുപോലെ തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടോ പിലിയൻ സീറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം എന്ന് വെച്ചാൽ ആദ്യമുണ്ടായിരുന്നേക്കാട്ടിലും നല്ല എക്സ്ട്രാ കുശനുമായി നല്ല കംഫോർട്ടാണ് ഇപ്പം ബാക്കിൽ ഇരിക്കാനായിട്ട് റൈഡറിനോട് കുഴപ്പമില്ല കേട്ടോ റൈഡർ സീറ്റ് വളരെ നല്ലതാണ് എനിക്കിപ്പോൾ നല്ല രീതിയിൽ കാലൊക്കെ നല്ല തറയിലെത്തുന്നുണ്ട് ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ സീറ്റ് മോഡിഫിക്കേഷൻ ശേഷം എൻ്റെ വണ്ടി എങ്ങനെയാണ് കാണാനുള്ളതെന്നും അപ്പം ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു റാവു സീറ്റ് കവർ അപ്പം അവരുടെ ഡീറ്റെയിൽസും അവരുടെ ലൊക്കേഷനും അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പറും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം എനിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഈ രണ്ട് സീറ്റും കൂടെ മോഡിഫൈ ചെയ്യാൻ എനിക്കായത് രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് എത്രയോ ആണ് എനിക്ക് ഞാൻ സ്പെൻഡ് ചെയ്ത അത്രയേ ആയിട്ടുള്ളൂ എനിക്ക് ഞാനൊരു ആറായിരം ആ റേഞ്ചിലേക്ക് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ പോയത് ഞാൻ ആ രീതിയിലൊക്കെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അത്രയൊന്നും ആയില്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പം അവരിങ്ങനെ എമൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോ ഇത് ഒരു സീറ്റിൻ്റെ ആണോ പറയുന്നത് രണ്ട് സീറ്റിൻ്റെ ആണോ പറയുന്ന രീതിയിലായിപ്പോയി അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു എനിക്ക് അവിടെ എനിക്കിതിന് ചാർജ് ആയത് അവർ സീറ്റും സീറ്റ് കവറും മാത്രമേ മോഡിഫൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ബാക്ക് റെസ്റ്റും മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനി ഒരു നല്ല ബാക്ക് റെസ്റ്റ് കുറച്ചുകൂടെ പുറകിലേക്ക് ഇറക്കിയിട്ട് ഒരു ബാക്ക് റെസ്റ്റൂടെ വെക്കണം ഇതിൽ അതോട് വെച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ കംഫേർട്ടാവും എനിക്ക് പിള്ളീനും മാത്രമല്ല ബാക്ക് റെസ്റ്റ് അതുപോലെ റൈഡറിനും ഒരു നല്ല ബാക്ക് റെസ്റ്റ് വെക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ട് അതും നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന എൻ്റെ സീറ്റ് മോഡിഫിക്കേഷൻ കഴിഞ്ഞു അവർ സീറ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ തണ്ടർ ബോർഡിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ് സോ അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് സീറ്റും ചേട്ടൻ്റെ കയ്യിലാണുള്ളത് അതിനെ ഫുള്ളി റെഡിയാക്കിയ കവറൊക്കെ ഇട്ട സീറ്റ് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞപ്പം ഏകദേശം ലുക്ക് ഇങ്ങനെ അപ്പോൾ അതെങ്ങനെയാന്നുള്ള നല്ല രീതിയിൽ ഞാൻ വേറെ എന്നെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ അതിനുശേഷം റിയസ് സീറ്റ് അവർ ഫിറ്റ് ചെയ്തു അപ്പോൾ ഈ ബാക്ക് റെസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് പുറലോട്ട് എടുത്തിരുന്നെങ്കിൽ കാരണം ഇപ്പോൾ ചെയ്തു വന്നപ്പോൾ കുറച്ച് കുറച്ച് വിടുത്തു മാത്രമല്ല കുറച്ച് ലെങ്ത്തും കൂടിപ്പോയി അതുകൊണ്ട് ചെറിയ രീതിയിലൊരു ചിലക്കം അതിന് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എന്തായാലും ബാക്ക് റെസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചേഞ്ച് ചെയ്യും അപ്പോൾ അതും അതും കൂടെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പം ഇത് ഓക്കെ ആകും പക്ഷേ ഈ സമയത്ത് തന്നെ ചേട്ടൻ വൃത്തികയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം നമുക്ക് കാക്ക എട്ടിൻ്റെ പണി സ്പോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു സോ അത് കുഴപ്പമില്ല ഉദ്ഘാടനം ചെയ്തതാണ് ഇനി എത്ര കിടക്കുന്നത് അപ്പോൾ ഇതൊരു ഉദ്ഘാടനം മാത്രം ആ ചേട്ടൻ പാവം കുറേ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് ക്ലീനൊക്കെ ചെയ്ത് തന്നു സോ ഇങ്ങനെയാണ് ഇപ്പോൾ വണ്ടി ഉള്ളത് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്ന് വെച്ചാൽ കാക്കേണ്ടെന്ന് നോക്കണ്ട കേട്ടോ നല്ല കംഫർട്ടുണ്ട് ജസ്റ്റ് അതിപ്പോൾ ഇനി എനിക്ക് പറഞ്ഞ് പറഞ്ഞു തരാൻ പറ്റില്ല നമ്മൾ ഇരുന്ന് ഓടിച്ചു വെക്കുമ്പോൾ മാത്രമാണ് എൻ്റെ കാല് രണ്ടും നന്നായിട്ട് താഴെ എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് വണ്ടിയുടെ ഹൈറ്റ് കുറയ്ക്കാന്നുള്ളതാണ് അപ്പം ടയറും മോഡിഫൈ ചെയ്ത് അതുപോലെ തന്നെ സീറ്റും മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പം നന്നായിട്ട് കാല് തറയിലെത്തുന്നുണ്ടായിരുന്നു ഇപ്പം വണ്ടി കാണാൻ നല്ല ലുക്കാട്ടോ ഇപ്പം അതിൻ്റെ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വണ്ടിയിലിരിക്കുന്ന പൊസിഷൻ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ അതുപോലെ തന്നെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടീൻ്റെ സീറ്റൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് സ്റ്റൈലായിട്ടുണ്ടിങ്ങനെ വണ്ടി എന്താ പറയുക ആ കുഴിഞ്ഞുള്ള ആ സീറ്റും അതുപോലെ വിടുത്തു കൂടിയ റിയർ സീറ്റും ഒക്കെ കൂടെ വണ്ടി കാണാൻ ഇപ്പം നല്ല നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ ഈ വണ്ടി ഇപ്പം ഞാനിപ്പോൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത് ഒരു അഞ്ചടിക്കാർക്ക് വേണ്ടിയിട്ടാണ് അഞ്ചടി അഞ്ച് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അഞ്ച് വരെയുള്ളവർക്ക് ഈ ഈ ഇപ്പോൾ മോഡിഫൈ ചെയ്ത ഈ സീറ്റിലും ടയറും ഉള്ള ഈ വണ്ടിയിൽ നിന്നിട്ട് ട്രാവൽ ചെയ്യാൻ ഭയങ്കര കംഫോർട്ടായിരിക്കും കാലൊക്കെ നന്നായിട്ട് തടയത്ത് നമുക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ അനിയനെ പോലെ ആറടി ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഈ വണ്ടിയിലിരിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വണ്ടി നല്ല എന്താ പറയുക നല്ല ഹൈറ്റ് കുറഞ്ഞുപോയി എന്നാൽ അവനെ സംബന്ധിച്ചോളം വണ്ടി നല്ല ഹൈറ്റ് പോയി അവന് നല്ലൊരു കമൻറ്റും ഈ വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് വണ്ടി വേണ്ട ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവനൊരു നല്ല കമൻറ്റ് പറഞ്ഞു പക്ഷെ ഞാൻ ഞാനിവിടെ പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പം എന്താ പറയുക എന്നെ പോലുള്ള അഞ്ചടിക്കാർക്കും അതുപോലെ ഒരു അഞ്ചഞ്ച് വരെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ നല്ല കംഫോർട്ടായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റും സോ അങ്ങനെ വണ്ടീൻ്റെ മോഡിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞു ഇനിയും കുറേ ആക്സറീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് റിയർ ക്രാഷ് ഗാർഡിൻ്റെ റാപ്പൻ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സൈലൻസർ റാപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം ഞാൻ എവിടെ നിന്നാണ് ചെയ്തതും എങ്ങനെയാണ് ചെയ്തത് എത്ര കോസ്റ്റ് ആയിക്കുള്ള ഞാൻ പറയാം പക്ഷേ ഈ സൈലൻസർ റാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു എട്ടിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് എന്ന് വെച്ചാൽ ശരിക്കും എട്ടിൻ്റെ പണിയെന്ന് തന്നെ പറയാം അപ്പോൾ അതെന്ത് പറ്റി എന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത ബ്ലോഗിൽ പറയാം അപ്പം സൈലൻസറായപ്പോൾ ഞാൻ അപ്പോൾ അത് ചെയ്തതും ഞാൻ കാണിക്കാം അപ്പോൾ അത് ചെയ്തുകൊണ്ടുള്ള ഗുണവും അതുപോലെ തന്നെ ഉണ്ടായ ദോഷഫലവും എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം അടുത്ത വീഡിയോയും തീർച്ചയായും കാണുക താങ്ക്